ഈ മഴ മഴയെ പറ്റിയുള്ള വാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ കാലവർഷമൊക്കെ വരുമ്പോൾ പ്രധാനമായി ഉയർന്നു വരുന്ന കുറച്ച് ടേമുകളുണ്ട് റെഡ് അലേർട്ട് യെല്ലോ അലേർട്ട് ഓറഞ്ച് അലേർട്ട് അത് പലർക്കും അതിനെപ്പറ്റി ധാരണയില്ലാത്ത ആളുകളുണ്ട് അവർക്കായിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇനി അടുത്ത് നമ്മൾ പോകുന്നത് റെഡ് ഓറഞ്ച് അലേർട്ടുകൾ തമ്മിലെ വ്യത്യാസം എന്താണ് ഓരോ മുന്നറിയിപ്പിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അതിലേക്ക് മഴയുടെ തീവ്രതയനുസരിച്ച് മൂന്ന് തരം മുന്നറിയിപ്പുകളാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകി വരുന്നത് യെല്ലോ ഓറഞ്ച് റെഡ് അലേർട്ടുകൾ മഴ ശക്തി പ്രാപിച്ചു തുടങ്ങിയാൽ ആദ്യം പ്രഖ്യാപിക്കുക യെല്ലോ അലേർട്ടാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് യെല്ലോ അലേർട്ട് സൂചിപ്പിക്കുന്നത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അറുപത്തി മില്ലിമീറ്റർ മുതൽ നൂറ്റി മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും രണ്ടാമത്തെ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലേർട്ട് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത് ഇവിടെ നൂറ്റി പതിനൊന്ന് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം കൂട്ടത്തിൽ അവസാനത്തേതും ഏറ്റവും ജാഗ്രത വേണ്ടതുമായ മുന്നറിയിപ്പാണ് റെഡ് അലർട്ട് റെഡ് അലർട്ട് ഉള്ള ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിടുന്ന മുന്നറിയിപ്പ് ചാർട്ടിൽ വെള്ള പച്ച നിറങ്ങളും കാണാം നിറം രേഖപ്പെടുത്തിയിട്ടുള്ള ജില്ലകളിൽ ചാറ്റൽ മഴയും പച്ച നിറമുള്ള ജില്ലകളിൽ മിതമായ മഴയും ഉണ്ടാകും മഴയുടെ അളവിനൊപ്പം മഴ പെയ്താൽ ഒരു ജില്ലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ കൂടി പരിഗണിച്ചാണ് അലേർട്ടുകൾ നൽകുന്നത് ഓരോ ദിവസവും മഴമേഘങ്ങളുടെ ചലനങ്ങളും കാലാവസ്ഥാ മാതൃകകളും റെഡാറും സാറ്റലൈറ്റും ഒക്കെ പരിശോധിച്ചാണ് മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിക്കുന്നത് മുന്നറിയിപ്പ് വെറും ഒരു വാർത്ത മാത്രമല്ല പകരം ജാഗ്രത പാലിക്കാനുള്ള കൃത്യമായ നിർദ്ദേശമാണെന്ന് മനസ്സിലാക്കുക കൂടി വേണം